ഏതായാലും കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരു വഴിത്തിരിവിലെത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കാലം മുസ്ലിം സമൂഹത്തിലെ 90% വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങി MPയും MLAയും മന്ത്രിയുമായിരുന്ന വഹാബികൾ സമുദായ പാർട്ടി എന്നവകാശപ്പെടുന്ന ലീഗിൻ്റെ സ്വാധീനത്തിലൂടെ വഹാബി പ്രസ്ഥാനം വളർത്താൻ വേണ്ടി 15 ഓറിയൻ്റൽ അറബിക് കോളേജുകൾ അവർ തുടങ്ങി. 90% വരുന്ന സുന്നികൾ മുഷ്രിക്കാണ് കാഫിറാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കോളേജുകൾ ആരംഭിച്ചു. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി വഖഫ് ബോർഡിൽ കയറിക്കൂടി പാവപ്പെട്ട സുന്നികളുടെ വഖഫ് സ്വത്തായ കോടിക്കണക്കിന് രൂപയും ഏക്കറക്കണക്കിന് വസ്തുക്കളും തട്ടിയെടുത്തു. എന്നിട്ടും വഹാബികൾ നേതാക്കളായ മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ പാർട്ടിയാണ്, മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു ജനങ്ങളെ പറ്റിച്ചു. ഇപ്പോഴെങ്കിലും മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗമായ സമസ്തയിലെ ആളുകൾ എന്താണ് മുസ്ലിം ലീഗ്, ഇത്രയും കാലം അവർ എന്താണ് ഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹാബി പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ വലിയൊരു അളവോളം പാണക്കാട്ടെ തങ്കന്മാർ, അഹ്ലുൽ ബൈത്ത് എന്നറിയപ്പെടുന്ന തങ്കന്മാർ പെട്ടുപോയിട്ടുണ്ട്. നമ്മളുടെ മുൻഗാമികളായ ആളുകൾ, വരക്കൽ മുല്ലത്ത് കോയ തങ്ങൾ, പാങ്കൽ ആമ്പറ്റ് മുസ്ലിയാർ പോലത്തെ നേതാക്കൾ, കണ്ണിയത്ത് ഉസ്താദ് പോലത്തെ നേതാക്കൾ വഹാബി എന്താണെന്നും അവരോട് എങ്ങനെ ഇടപഴകണമെന്നും പഠിപ്പിച്ചതുണ്ട്. അതിൻ്റെ പേരാണ് തർക്കുൽ മുവാലാത്ത്. വഹാബിയോട് സലാം ചൊല്ലാൻ പാടില്ല, വഹാബി സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവൻ രോഗിയായാൽ സന്ദർശിക്കരുത്, മരിച്ചാൽ പോകരുത്, വഹാബിയുടെ വീട്ടിലേക്ക് നമ്മളുടെ കുട്ടികളെ കെട്ടിക്കരുത്, വഹാബിയുടെ വീട്ടിൽ നമ്മളുടെ കുട്ടികൾ, ആൺകുട്ടികൾ കല്യാണം ചെയ്ത് കൊണ്ടുവരരുത് എന്നിത്യാദി കാര്യങ്ങൾ പഴയകാല പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇന്ന് സമസ്തയുടെ നേതാക്കളായ ചില ആളുകളും പാണക്കാട്ടെ തങ്കന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്കും പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനം, രാഷ്ട്രീയത്തിന് വേണ്ടി ഇസ്ലാമിനെ പണയം വെക്കുന്ന ചില തൽപര കക്ഷികൾ അല്ലേ? അൽഹംദുലില്ലാ, ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത, അതിന് സത്യം മനസ്സിലായി, അതിന് നേതൃത്വം കൊടുക്കുന്ന ജിഫ്രി മുത്തുക്കായ തങ്ങളും അതുപോലെയുള്ള നേതാക്കൾ ഒരു നിലക്കും വഹാബിയോട് കൂട്ടുകൂടാനോ വഹാബിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പാടില്ല എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടു, ഒരു പണ്ഡിതൻ അതിന് അനുകൂലമായി നിന്നാൽ അള്ളാഹുവിൻ്റെ ലാനത്ത് അവിടെ ഇറങ്ങും എന്ന് പഠിപ്പിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി ഇൻഷാ അള്ളാഹ് സമസ്ത വളരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ ടി മുഹമ്മദ് ബഷീർ, കെ എൻ എ ഖാദർ, അബ്ദുറബ്ബ്, ഫിറോസ്, KPA മജീദ്, സീതിയാജിയുടെ മകൻ ബഷീർ, മുനീർ, എല്ലാവരും വഹാബികളാണ്. ആ വഹാബികളോട് ഒരു നിലക്കും നമുക്ക് സൗഹൃദം പാടില്ല. അങ്ങനെ സൗഹൃദം ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ലവനത്ത് അവിടെ ഇറങ്ങും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ പാണക്കാട്ട തങ്കന്മാരും സമസ്തയിലെ ചില സുന്നി നേതാക്കളും വഹാബികളോട് ഇടപഴകാൻ കഴിയുക? ഈ അവസാന ഘട്ടത്തിലെങ്കിലും അത് മനസ്സിലാക്കാൻ സമസ്ത കഴിഞ്ഞതിൽ
വളരെ സന്തോഷമുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലൊരു സമൂഹമായി സമസ്തയെ കാണാൻ നമുക്ക് കഴിയണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.